വിമർശകരെ, നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ആ മനുഷ്യനെ നിങ്ങൾ വിമർശിക്കുക. കാരണം വെല്ലുവിളികളുടെയും പകരം ചോദിക്കലിൻ്റെയും കളിത്തോഴനായ ആ മനുഷ്യനെങ്ങാൻ ഒരു മടങ്ങി വരവിനൊരുങ്ങിയാൽ, ഗോളടി തുടങ്ങിയാൽ അതൊരൊന്നൊന്നര അടി തന്നെയാണ് വിമർശകരുടെ കണ്ണാക്കിലേക്ക്. പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഈ ലോകം മുഴുവൻ നന്ദി കെട്ടവരുടെയും സ്വാർത്ഥരുടേതുമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. പോർച്ചുഗൽ എന്ന ഒരു ടീമിനെ നെഞ്ചിലേറ്റി നേട്ടങ്ങൾ കൊയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവനായിരുന്നു അവൻ. ലൂയിസ് ഫിഗോയും റൂയി കോസ്റ്റയും റിക്കാർഡോയെയും പോലെയുള്ള അധികായന്മാർ വന്നുപോയിട്ടും ഒരു മേജർ ട്രോഫിയുടെ പോലും നോക്കൗട്ട് റൗണ്ട് കാണാതെ പുറത്തായിരുന്ന ഒരു ടീമിനെ, കൃത്യമായി പറഞ്ഞാൽ 1984 മുതൽ യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടും അതിൻ്റെ ഫൈനലിലെത്താൻ കഴിയാതെ, കപ്പ് നേടാൻ കഴിയാതെ നിന്ന ആ ടീമിന് ആ കപ്പ് നേടിക്കൊടുക്കാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ആ മനുഷ്യൻ്റെ അവതാരപ്പിറവി തന്നെ വേണ്ടി വന്നു. അന്ന് 2016 യൂറോ പോർച്ചുഗൽ നേടുന്നത് തന്നെ ഒരിക്കലും തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത ചങ്കൂറ്റവും നിശ്ചയദാർഢ്യവുമുള്ള ആ ക്യാപ്റ്റൻ്റെ മികവ് തന്നെയാണ്. 2019 യുവേഫ നേഷൻസ് ലീഗും ആ വ്യക്തി തന്നെ അവർക്ക് നേടിക്കൊടുത്തു. അന്ന് ആ മനുഷ്യൻ അവർക്ക് ദൈവതുല്യനായിരുന്നു. മാധ്യമങ്ങൾ അയാൾക്കായി കാവ്യങ്ങൾ രചിച്ചു. ആ രാജ്യം മുഴുവൻ അയാൾക്ക് വേണ്ടി സ്മാരകങ്ങൾ പൊങ്ങി. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും എയർപോർട്ടുകൾക്ക് പോലും അയാളുടെ പേര് നൽകി അവർ ആഹ്ലാദിച്ചു, അഹങ്കരിച്ചു. അതിന് കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. വാഴ്ത്തിപ്പാടാൻ ചരിത്രങ്ങളോ മിന്നിത്തിളങ്ങിയിരുന്ന താരങ്ങളോ ഇല്ലാതിരുന്ന പോർച്ചുഗൽ എന്ന രാജ്യത്തിന് ആകെയുണ്ടായിരുന്ന പ്രതീക്ഷ ഇടിവാൾ തോൽക്കുന്ന ഇടനെഞ്ചും കരുത്തുള്ള ആ ഒറ്റയാനും തീപാറുന്ന അവൻ്റെ കാലുകളുമായിരുന്നു. ഒരു ഫുട്ബോൾ പ്ലെയർ എന്നതിനുപരി അയാളും ഒരു മനുഷ്യനാണ്. തന്നെ വിശ്വസിച്ച ഏതൊരു ടീമിനും തൻ്റെ അങ്ങേയറ്റം പരിശ്രമത്തിലൂടെ എത്തിപ്പിടിക്കാവുന്നതെല്ലാം അയാൾ നേടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ മനുഷ്യൻ്റെ ഏറ്റവും മോശം സാഹചര്യങ്ങൾ മുതലെടുത്ത് അയാൾക്ക് നേരെ തിരിയാൻ അവർ മടി കാണിച്ചിട്ടുമില്ല. താൻ നെഞ്ചിലേറ്റിയ തനിക്കായി കവിതകൾ തീർത്ത പോർച്ചുഗീസ് മാധ്യമങ്ങൾ റൊണാൾഡോയെ ടീമിലെടുക്കാൻ പറഞ്ഞപ്പോൾ, ആരെ, ആ 38-വയസ്സുകാരനെയോ എന്ന് പറഞ്ഞ റയൽ പ്രസിഡന്റ്, മോശം പ്രകടനം എന്ന് പറഞ്ഞ് അയാളെ വേണ്ടെന്ന് വെച്ച യൂറോപ്യൻ ക്ലബ്ബുകൾ. നിങ്ങളൊന്നറിയുക, നിങ്ങളുടെയെല്ലാം മുഴുവൻ ചരിത്രം എടുത്തു നോക്കിയാലും അയാളെ പോലെ ഒരു പോരാളിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. വളരെ കടുത്ത ഡിപ്രഷനിലൂടെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കടന്നു പോകുന്നത്. കണ്ടുമതിയാകാത്ത തൻ്റെ മകൻ്റെ നഷ്ടത്തിൽ നിന്നും മുക്തനാകാൻ കഴിയാത്ത ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ അധികമൊന്നും ആർക്കും വിവരിച്ചു തരേണ്ടതില്ലല്ലോ. ഇത്ര ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനുമുള്ള ഒരു പ്ലെയർ മറ്റാരുണ്ട്? ലോകത്തെ ഏത് ഫുട്ബോൾ പ്ലെയറും തൻ്റെ കരിയറിന് അന്ത്യം കുറിക്കുന്ന ഒരവസ്ഥ വന്നുപെട്ടിട്ടും ഇന്നും ഫുട്ബോൾ റെക്കോർഡുകൾ തൻ്റെ പേരിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ. അയാളെ കഴിഞ്ഞ 7-8 മത്സരങ്ങളിലെ സ്റ്റാറ്റ്സ് വെച്ച് ക്രൂശിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. റൊണാൾഡോയുടെ കാലിൽ പന്ത് കിട്ടിയാൽ ആ കാലുകളെ ഫോക്കസ് ചെയ്യുന്ന ക്യാമറ കണ്ണുകൾ ഒരു കാലത്ത് സജീവമായിരുന്നു. വേഗതയാർന്ന, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മൂവ്മെൻ്റ് ആ കാലുകളിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ കാരണമായിരുന്നു അത്. എന്നാൽ നിരന്തരമായ ഉപയോഗം കാരണം അദ്ദേഹത്തിൻ്റെ കാലിലെ കൊളാജിൻ കലകൾ തേങ്ങിപ്പോയി. ഒരിക്കലും ഭേദമാകാൻ കഴിയാത്ത വൈദ്യശാസ്ത്രം ടെൻഡിനോസിസ് എന്ന് നാമകരണം ചെയ്ത അസുഖം വന്നുപെട്ടപ്പോൾ കളി നിർത്തുന്നതിന് പകരം തൻ്റെ പ്ലേയിങ് സ്റ്റൈല് തന്നെ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. പ്ലേമേക്കറിൽ നിന്നും റൊണാൾഡോ ലോകം കണ്ട എണ്ണം പറഞ്ഞ ഒരു ഫിനിഷറായി മാറി. ഫോം ഔട്ട് എന്നത് ഒരു പ്ലെയറിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതൊരു പക്ഷേ സ്ഥിരമാകാം, അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്കാകാം. ഇതിഹാസമാണോ രാജാവാണോ എന്നതല്ല, അയാളും ഒരു മനുഷ്യനല്ലേ? തൻ്റെ ജീവിതം തൻ്റെ നാടിനും തന്നെ വിശ്വസിച്ചവർക്കുമായി ഒഴിഞ്ഞുവച്ച പച്ചയായ ഒരു മനുഷ്യൻ. അയാളുടെ മാനസിക സംഘർഷങ്ങൾ മാറും, അയാൾ തിരിച്ചു വരും. കാത്തിരിക്കുക, കാരണം അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നാണ്.